ആറം ലോജിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സമവാക്യങ്ങൾ എന്ന എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് മുഴുവനായി വീഡിയോ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ കേ ചെയ്യാൻ പറ്റുള്ളൂ കൊണ്ട് ഫുള്ളായി കേൾക്കണം കേട്ട് കഴിഞ്ഞാൽ ഷുവറാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് തുടക്കം തന്നെ സമവാക്യങ്ങൾ ശ്രദ്ധിക്കുക എക്സ് പ്ലസ് ആറ് സമം പത്ത് ശ്രദ്ധിക്കണേ എക്സ് പ്ലസ് ആറ് സമം പത്ത് ഇതൊരു സമവാക്യമാണ് ഈ സമവാക്യത്തിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടെത്തണം എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ടും വിചാരിക്കാം ഇപ്പോൾ ഒരാളുടെ വയസ്സായിട്ട് വിചാരിക്കാം ഒരു പെന്നിൻ്റെ വിലയായിട്ട് വിചാരിക്കാം എന്തോ ഒരു സംഭവമാണ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ടും നിങ്ങൾക്ക് കരുതാൻ പറ്റും അപ്പോൾ ഈ ഇപ്പോൾ ഒരു നമ്പറാണ് വിചാരിക്കുക എക്സ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് ആയിക്കോട്ടെ ഒരാൾക്ക് കണക്കിൽ കിട്ടിയ മാർക്ക് ആ കണക്കിൽ കിട്ടിയ മാർക്ക് ആയിക്കോട്ടെ എക്സ് ആ മാർക്കിനോട് ആറ് കൂട്ടിയാൽ പത്ത് കിട്ടും ആ മാർക്ക് എത്ര എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ എക്സ് കണ്ടാൽ മതി ആ മാർക്കിന് പകരമായിട്ട് ഇവിടെ എക്സ് കണ്ടാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം എക്സ് എങ്ങനെ കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമവാക്യം നോക്ക് എക്സ് പ്ലസ് ആറ് സമം പത്ത് നമുക്കിത് എക്സ് സമം എന്നാക്കി മാറ്റണം എന്നാലല്ലേ എക്സിൻ്റെ ഉത്തരം കിട്ടുള്ളൂ അപ്പോൾ എക്സ് സമം എന്നാക്കി മാറ്റാൻ ഈ ആറിന് ഇങ്ങോട്ട് എടുക്കുക ഈ ആറിനെടുത്തിട്ട് അപ്പുറത്തോട്ട് മാറ്റുക അതായത് അങ്ങോട്ട് ഇതൊരു ചെറിയൊരു ഗെയിം പോലെ ചിന്തിച്ചാൽ മതി ഇതെടുത്തിട്ട് അങ്ങോട്ട് മാറ്റുക അതെടുത്ത് ഇങ്ങോട്ട് മാറ്റുക അങ്ങനെയുള്ളൊരു പരിപാടി മാറ്റൽ പരിപാടി അപ്പോൾ ഞാൻ ഇവിടുന്ന് ആറ് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റുന്നു ഈ അങ്ങോട്ട് മാറ്റുമ്പോൾ നിങ്ങൾക്കറിയാം എന്താവും പ്ലസ് ആറ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും മൈനസ് ആറ് അപ്പോൾ എക്സ് സമം പത്ത് മൈനസ് ആറ് എത്ര വരും നാല് എക്സ് സമം എത്ര വരും നാല് അപ്പം നാലിനോട് ആറ് കൂട്ടിയാൽ പത്ത് അപ്പോൾ എക്സിന് പകരം വെക്കാൻ പറ്റിയ നമ്പർ ഏതാണ് നാലാണ് അപ്പം നാലിനോട് ആറ് കൂട്ടിയാൽ പത്ത് അപ്പം കണക്കിൽ കിട്ടിയ മാർക്ക് എത്രയാണ് നാല് അപ്പം കണക്കിൽ കിട്ടിയ മാർക്ക് നമ്മൾ ആക്കി കരുതി ഇത് ചെയ്തു എക്സ് കിട്ടി എത്രയാണ് നാല് ഇനി ഇതേപോലെ നോക്ക് എക്സ് മൈനസ് അഞ്ച് സമം പത്ത് നമുക്ക് എക്സ് കാണാം എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ടും കരുതാം നമുക്ക് എക്സ് കാണാൻ വേണ്ടിയിട്ട് ഈ മൈനസ് അഞ്ചിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോയി വെക്കുക മൈനസ് അഞ്ചിന് ഇവിടെ എടുത്തിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോയി വെക്കുമ്പോൾ എന്താവും ഇവിടെ നമുക്ക് ഈ ഇവിടെ നോക്കാം ഈ സമവാഹ്യത്തിൻ്റെ ഒരു ഇടത് ഭാഗം ഉണ്ട് വലത് ഭാഗമുണ്ട് ഇടത് ഭാഗത്ത് എക്സ് മൈനസ് അഞ്ചെന്നുണ്ട് അപ്പോൾ ഇടത് ഭാഗത്ത് എക്സ് മാത്രമാക്കണമെങ്കിൽ ഈ മൈനസ് അഞ്ചിന് ഇവിടുന്ന് മാറ്റണം മൈനസ് എങ്ങനെ മാറ്റില്ല ഈ മൈനസ് അഞ്ചിനങ്ങട്ട് കയ്യിലെടുത്തിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ടാൽ മതി ഇതിനെ കയ്യിലെടുക്കുക എന്നിട്ട് ഈ സമത്തിൻ്റെ ബോർഡർ കിടക്കുമ്പോൾ ഇതിൻ്റെ രൂപം മാറും ഇതാണ് ബോർഡർ സമം ഇതെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റുമ്പോൾ പ്ലസ് അഞ്ച് ആവും അപ്പോൾ ശ്രദ്ധിക്കുക എക്സ് സമം പത്ത് ഇവിടെ ഓൾറെഡി ഉണ്ട് ഈ മൈനസ് അഞ്ച് ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്തായി പ്ലസ് അഞ്ച് അപ്പോൾ മൈനസ് അഞ്ചിന് അപ്പുറത്തോട്ട് മാറ്റിയാലുള്ള രൂപം ഇങ്ങനെ പിന്നെ വരിക എക്സ് സമം അപ്പം എക്സ് സമത്തിൽ വരും പതിനഞ്ച് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് അങ്ങോട്ട് പോകുമ്പം മൈനസ് പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ഇത് മറക്കരുത് പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ഇത് തിരിച്ചും പറയാം മൈനസ് ഇങ്ങോട്ട് വരാണെങ്കിൽ പ്ലസ് ആവും പ്ലസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ മൈനസ് അതായത് ഈ ഈക്വൽ ടുൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മാറ്റുമ്പോൾ നമ്പറിൻ്റെ സൈനിന് സൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് ബാക്ക് ഞാൻ ബാക്കെന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഈ ഭാഗം ഇടത് ഭാഗത്തുള്ള ഈ സൈനിന് ഒരു മാറ്റം ഉണ്ടാവും ഇതെടുത്തിട്ട് അങ്ങോട്ട് മാറ്റുമ്പം ഇതിൻ്റെ ബാക്കിൽ എന്തായി മാറും മൈനസ് ആയി മാറും പിന്നെ അത് ചെയ്താൽ മതി ഈ മൈനസിൽ അങ്ങോട്ട് മാറ്റുമ്പോൾ എന്തായി മാറും പ്ലസ് ആയി മാറും ഓക്കെ ഇനി ഇതേപോലെ ഇവിടെ ശ്രദ്ധിക്കാം അഞ്ച് എക്സ് ഈക്വൽ ടു മുപ്പത് അഞ്ച് എക്സ് സമ മുപ്പത് ഇവിടെ ശരിക്കും ഗുണിക്കണം എന്നുണ്ട് അത് ഗുണിക്കണം എന്ന് എഴുതാതിരിക്കുന്ന ഉള്ളൂ ശരിക്കും ഇവിടെ ഗുണിക്കണം എന്നാണ് ഇതിൻ്റെ മീനിങ് അഞ്ച് ഗുണിക്കണം എക്സ് സമ മുപ്പത് ഇവിടെ ഗുണിക്കണം എന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ് എക്സ് അങ്ങനെ വിചാരിക്കും അപ്പോൾ രണ്ട് എക്സ് ഉണ്ടെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഗുണിക്കണം അങ്ങനെ ഇട്ട് കൊടുക്കാത്തത് ഗുണിക്കാൻ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഗുണിക്കലാണ് എന്ന് മനസ്സിലാക്കണം അഞ്ച് എക്സ് സമം മുപ്പത് അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ് ഈ അഞ്ചിനടുത്ത് അങ്ങോട്ടേക്ക് മാറ്റും ഈ അഞ്ചിനടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ അഞ്ച് ഇതുമായിട്ട് ഗുണിക്കുകയാണ് മനസ്സിലായോ അഞ്ച് എക്സുമായിട്ട് ഗുണിക്കുക ഗുണിക്കുന്നത് അപ്പുറത്തോട്ട് പോയാൽ എന്താവും ഹരിക്കണം എന്നാവും അതുകൊണ്ട് മുപ്പത് അരിക്കണം അഞ്ച് എത്ര വരും ആറ് ഓക്കെ മുപ്പത് ഹരിക്കണം അഞ്ച് ആറ് എന്നാണ് ഹരിക്കണം ആറ് ഹരിക്കണം അഞ്ചിന് നമുക്ക് ബൈ അഞ്ച് എഴുതാം മുപ്പതിൽ എത്ര അഞ്ച് ആറ് അപ്പോൾ ശ്രദ്ധിക്കാം ഈ അഞ്ചിനെടുത്ത് അപ്പർത്തോട്ട് മാറ്റും ഇവിടെ ശ്രദ്ധിക്കണം ഇത് ഗുണിക്കണം ഇവിടെ അഞ്ച് ഈ എക്സുമായിട്ട് ഗുണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ ഹരിക്കണം എന്നാവും ഇപ്പോൾ മുപ്പത് ഹരിക്കണം അഞ്ച് എത്ര വരും ആറ് അപ്പോൾ കൂട്ടുന്നത് കാണിച്ചു കുറക്കുന്നത് കാണിച്ചു ഗുണിക്കുന്നത് കാണിച്ചു ഇനി എന്താ ഉള്ളത് ഹരിക്കുന്നതാണ് നോക്ക് അപ്പോൾ എക്സ് ഹരിക്കണം പത്ത് സമം നാല് നമുക്ക് എക്സ് കാണാം ഈ ഹരിക്കണം പത്തിനടുത്ത് ഇങ്ങോട്ട് മാറ്റാം നല്ലല്ല അവിടെ എക്സ് സമം ആവുള്ളൂ ഇതിപ്പോൾ എക്സ് ബൈ പത്ത് സമം നാല് എന്നതാണ് നമുക്കിതിനെന്താക്കി മാറ്റണം എക്സ് സമം എന്നാക്കി മാറ്റാൻ എക്സ് സമം ഈ ബൈ അങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി എന്താവും നാല് ഇവിടെ ഓൾറെഡി ഉണ്ട് ബൈ പത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം പത്ത് എന്നാണിത് മീനിങ് ഹരിക്കണം പത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കണം എന്നാണ് അപ്പോൾ നാല് ഇൻറ്റു പത്ത് എക്സ് സമം നാൽപ്പത് എക്സിൻ്റെ സ്ഥാനത്ത് നാൽപ്പത് കൊടുത്തു നോക്കി കറക്റ്റ് ആവുമ്പോൾ നോക്ക് നാൽപ്പതിന് കൊണ്ട് വെച്ചാൽ നാല് കറക്റ്റ് ആകുന്നുണ്ട് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആറ് കൊടുത്തു അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് കറക്റ്റ് ആകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്ലസ് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് മൈനസ് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് പ്ലസും മൈനസും ലെങ്ങ് അതേപോലെ ഗുണിക്കണം അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കണം ഹരിക്കണം അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം ഗുണനവും ഹരണവും ലിങ്കാണ് ആണ് ഓക്കെ അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക ഇനി നമുക്ക് എയ്ത്തിലെ ഇക്വേഷൻസ് എന്നുള്ള സമവാക്യം എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക ആറു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്കു പരീക്ഷയിൽ നൂറ് മാർക്കായേനെ എങ്കിൽ എത്ര മാർക്കാണ് കിട്ടിയത് അതായത് ആറ് മാർക്ക് കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കണക്ക് പരീക്ഷ നൂറ് മാർക്കായി അപ്പോൾ എത്ര മാർക്കാണ് കിട്ടിയത് നിങ്ങൾക്ക് മനക്കണക്കിലൂടെ തന്നെ ചെയ്യാൻ പറ്റും നമുക്കിത് സമവാക്യം കൊടുത്ത് എങ്ങനെയെന്ന് കാണിച്ചാം സമവാക്യം കൊടുത്ത് എങ്ങനെയാണ് ഇത് ചെയ്യലെന്ന് കാണിച്ച് തരാം ഇതൊക്കെ നിങ്ങൾക്ക് മനക്കണക്കിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഈ തരത്തിലുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നത് അറിയാൻ ഇത് നമുക്കിങ്ങനെ സമവാക്യാക്കി മാറ്റാം എന്ന് നോക്കാം അതേപോലെ മറ്റതൊക്കെ അങ്ങനെ ചെയ്താൽ മതി ഓക്കെ ഇവിടെ നോക്കാം ആറ് മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയിൽ നൂറ് മാർക്കായനെ എങ്കിൽ എത്ര മാർക്കാണ് കിട്ടിയത് അപ്പോൾ കിട്ടിയ മാർക്കിന് നമുക്ക് എന്ത് കൊടുക്കാം ഇപ്പോൾ കിട്ടിയ മാർക്ക് എത്രയാണ് എക്സാണ് വിചാരിക്കാം എക്സ് മാർക്ക് കിട്ടിയത് ഈ എക്സ് മാർക്കിനോട് കൂടെ ഒരാറു മാർക്കും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ എത്ര കിട്ടും നൂറ് കിട്ടും അപ്പോൾ ഇതിനെ സമവാക്യമാക്കി ഇങ്ങനെയാണ് ഇതിൽ ഇപ്പോൾ കിട്ടിയ മാർക്ക് എക്സ് എത്ര മാർക്കാണ് കിട്ടിയതെന്നാണ് ചോദിച്ചത് അപ്പോൾ അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം അറിയേണ്ടത് ഇവിടെ എത്ര മാർക്കാണ് കിട്ടിയത് എന്നതാണ് അപ്പോൾ അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം ആ എക്സിനോട് ഇനി ഇങ്ങനെ കൂട്ടി വായിച്ചാൽ മതി ഇപ്പോൾ കിട്ടിയ മാർക്കിൻ്റെ കയ്യിലുള്ള മാർക്ക് എക്സ് ആണല്ലോ ഈ എക്സിനോട് ഒരു ആറ് മാർക്കും കൂടെ കിട്ടിയാൽ എത്ര മാർക്കാവും നൂറ് മാർക്കാവും അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി എക്സിനോട് മാർക്കും കൂടെ കിട്ടിയാൽ എത്ര മാർക്കാവും സമം നൂറാണ് എക്സിനോട് ആറ് മാർക്ക് കൂട്ടിയാൽ നൂറ് ഓക്കെ നമുക്ക് എക്സ് തന്നെ കാണാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആറിനടുത്ത് അങ്ങോട്ട് മാറ്റാം അപ്പോൾ എക്സ് സമം നൂറ് മൈനസ് ആറ് പ്ലസ് ആറ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആറ് അപ്പോൾ ഈ എക്സ് പ്ലസ് ആറ് സമം നൂറ് എന്നുള്ളത് എക്സ് സമം എന്നാക്കാൻ ഈ പ്ലസ് ആറിനടുത്ത് ഇങ്ങോട്ട് മാറ്റി അപ്പോൾ മൈനസ് ആറാവും പ്ലസ് ആറ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആറ് അപ്പോൾ എത്ര വരും തൊണ്ണൂറ്റി നാല് അപ്പോൾ എക്സ് സമം തൊണ്ണൂറ്റി നാല് അപ്പോൾ അയാൾക്ക് ഇപ്പോൾ എത്ര മാർക്ക് കിട്ടിയത് തൊണ്ണൂറ്റി നാല് മാർക്കാണ് അയാൾക്ക് കിട്ടിയത് ഇതിനോട് ആറ് കൂട്ടിയാൽ എത്ര കിട്ടും നൂറ് കിട്ടും അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി കാണേണ്ടത് നമുക്ക് എക്സ് കൊടുക്കാം എന്നിട്ട് ഈ എക്സ് ഉപയോഗിച്ച് ഇങ്ങനെ ചിന്തിച്ചാൽ മതി എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയ മാർക്ക് ഇപ്പോൾ ആണ് ഈ എക്സിനോട് ഇപ്പോൾ ഒരു ആറ് മാർക്കും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും നൂറ് അപ്പോൾ അത് ഇങ്ങനെ ചെയ്താൽ എന്നിട്ട് സാധാ പോലെ പ്ലസ് സാറിനങ്ങൂടി മാറ്റം മൈനസ്സാറ് അങ്ങനെ ചെയ്താൽ മതി ഇതൊക്കെ നമുക്ക് മനക്കണക്കിലൂടെ ചെയ്യാം കേട്ടോ നമുക്ക് സമവാക്യം എങ്ങനെയാണ് രൂപീകരിക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് ഏത് സം ഇത് വന്നാലും നിങ്ങൾക്ക് എന്താണോ കാണേണ്ടത് അതിന് എക്സ് കൊടുക്കുക എന്നിട്ട് ആ എക്സ് ഉപയോഗിച്ച് അതിനെ കൂട്ടി ഇങ്ങനെ എഴുതിയാൽ മതി ഓക്കെ അല്ലേ ഇനി നമുക്ക് ഇതേപോലെ മറ്റൊരു ചോദ്യം ചെയ്യാം എട്ടാം ക്ലാസ്സിൽ അവരുടെ ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ് ഇനി മറ്റൊരു ചോദ്യം ചെയ്യാം നോക്കാം വിമല നൂറ്റി അറുപത്തി രൂപക്ക് സാധനങ്ങൾ വാങ്ങി എത്ര എത്രൂപക്ക് സാധനങ്ങൾ വാങ്ങി നൂറ്റി അറുപത്തി മൂന്ന് രൂപക്ക് സാധനങ്ങൾ വാങ്ങി എന്തോ കുറേ സാധനങ്ങൾ വാങ്ങി ഇരുന്നൂറ്റി പതിനേഴ് രൂപ മിച്ചമുണ്ട് ബാക്കി അപ്പോൾ കുറച്ച് പൈസയും ഇനി പോയി ഇനി ആ പണത്തിൽ നിന്ന് നൂറ്റി അറുപത്തി മൂന്ന് രൂപക്ക് സാധനങ്ങൾ വാങ്ങി ബാക്കി എത്ര ഇപ്പോൾ കയ്യിലുണ്ട് ഇരുന്നൂറ്റി പതിനേഴ് രൂപ കയ്യിലുണ്ട് എത്ര രൂപയാണ് ആകെ ഉണ്ടായിനെയും അതായത് കടയിലേക്ക് പോകുമ്പോൾ എത്ര ഉപയ്യാണ് ഉണ്ടായനെന്ന് അപ്പോൾ അത് നമുക്കറിയില്ല അത് നമുക്ക് എന്ത് കൊടുക്കാം കയ്യിലുണ്ടായിരുന്നത് കയ്യിലുണ്ടായിരുന്നത് എന്ത് കൊടുക്കാം നമുക്ക് എക്സ് എന്ന് കൊടുക്കാം അത് മുഴുവൻ എഴുതുന്നില്ല കേട്ടോ കയ്യിലുണ്ടായിരുന്നത് എക്സ് പൈസയാണ് ഇനി ഇങ്ങനെ ചിന്തിച്ച് ഇനി എക്സ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി എൻ്റെ കയ്യിലിപ്പോൾ ഞാനാണ് വിമല എന്ന് വിചാരിച്ചോളൂ എൻ്റെ കയ്യിലിപ്പോൾ എക്സ് രൂപയുണ്ട് ഞാനൊരു കടയിൽ പോയി അപ്പോൾ ഈ എക്സ് രൂപയിൽ നിന്ന് എത്ര രൂപക്ക് സാധനം വാങ്ങി നൂറ്റി അറുപത്തി മൂന്ന് ഉറുപ്യ സാധനം വാങ്ങി അതായത് ഈ എക്സ് രൂപ നൂറ്റി അറുപത്തി മൂന്ന് രൂപ പോയി ബാക്കി ഇപ്പം രണ്ട് മെച്ചം ഇരുന്നൂറ്റി പതിനേഴ് അപ്പോൾ ഈ സംഭവത്തെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഓക്കെ ഇതൊക്കെ സിമ്പിളാണ് ഈ എക്സിനെ നമ്മളിങ്ങോട് ഉൾക്കൊണ്ടുമായിട്ട് ഇങ്ങോട്ട് ചിന്തിച്ചാൽ മതി എൻ്റെ കയ്യിലിപ്പോൾ എക്സാണുള്ളത് ഈ എക്സുവായിട്ട് ഞാൻ സാധനം വാങ്ങാൻ പോയി എക്സ് സാധനം വാങ്ങാൻ പോയി എക്സുവായിട്ട് സാധനം വാങ്ങാൻ പോയി എന്നിട്ടയിൽ നിന്ന് നൂറ്റി അറുപത്തി മൂന്ന് ഉറുപയ സാധനം വാങ്ങി അതായത് എക്സ് നൂറ്ററുപത്തി മൂന്ന് ഉറുപയ പോയി ഇനി ബാക്കി എത്ര റുപ്പ്യണ്ട് ഇരുന്നൂറ്റി പതിനേഴ് അപ്പോൾ ഈ എക്സ് എത്രയാണ് നമുക്ക് കണ്ടെത്താം കയ്യിലുണ്ടായിരുന്ന പണമാണല്ലോ എക്സ് അത് എത്ര കണ്ടെത്താം അതെങ്ങനെ കണ്ടെത്താം എക്സ് സമം എന്നാക്കാൻ ഇതിനടുത്ത് അങ്ങോട്ട് മാറ്റുമ്പോൾ ഈ മൈനസ് നൂറ്റി അറുപത്തി മൂന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും പ്ലസ് നൂറ്റി അറുപത്തി മൂന്ന് അപ്പോൾ എക്സ് സമം ഇരുന്നൂറ്റി പതിനേ പ്ലസ് നൂറ്റി അറുപത്തി മൂന്ന് ഇതിനെക്സ് സമം എന്നാക്കാൻ ഈ മൈനസ് നൂറ്റി അറുപത്തി മൂന്ന് ഇങ്ങോട്ടേക്ക് ഈ നൂറ്റി അറുപത്തി മൂന്ന് മാത്രമല്ല ഇങ്ങോട്ട് കൊണ്ടുപോകുക ഏത് നമ്പർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും അതിൻ്റെ ഇപ്പോൾ ഒരു ചെടിങ്ങിട്ട് വലിച്ചെടുക്കുമ്പോൾ വേറെ ഇടയ്ക്ക് പോലും പോലെ ഒരു നമ്പർ ഇങ്ങോട്ട് വലിച്ചും ഇങ്ങോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള സൈനടക്കാൻ അതിൻ്റെ കൂടെ അങ്ങോട്ട് വരും എന്നിട്ട് ഇതാണ് അങ്ങോട്ട് കൊണ്ടുപോകുക അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ബോർഡറാണ് ബോർഡർ കിടക്കുമ്പോൾ അതിൻ്റെ സൈന് മാറും അത് പ്ലസ് ആവും അപ്പോൾ ഇരുന്നൂറ്റി പതിനേ പ്ലസ് നൂറ്റി അറുപത്തി മൂന്ന് എത്ര വരും മുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ എക്സ് കയ്യിലുണ്ടതിന് മുന്നൂറ്റി അമ്പത് ഉറുപ്പിയാണ് അതിൽ നിന്ന് നൂറ്റി അറുപത്തി മൂന്ന് ഉറുപ്പ്യൊക്കെ സാധനം വാങ്ങി ബാക്കി എത്രയുണ്ട് ഇരുന്നൂറ്റി പതിനേഴ് ഇതൊക്കെ മനക്കണക്ക് ചെയ്യാം അങ്ങനെ കുറച്ച് പ്രയാസമുള്ളവർ ഇത്തരത്തിൽ സമവാക്യം ഉണ്ടാക്കിയാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും ഓക്കെ ഒരു സ്ഥാപനത്തിലെ മാനേജറുടെ ശമ്പളം പ്യൂണിൻ്റെ ശമ്പളത്തിൻ്റെ അഞ്ചിരട്ടിയാണ് മാനേജർക്ക് മാസം നാൽപ്പതിനായിരം രൂപയാണ് കിട്ടുന്നത് പ്യൂണിന് മാസം എത്ര രൂപ കിട്ടും ഓക്കെ ക്വസ്റ്റ്യൻ കുറച്ച് നീളുണ്ടെന്നേ ഉള്ളൂ സംഭവം സിമ്പിളാണ് ഇതൊക്കെ വേണമെങ്കിൽ മനക്കണക്കിലൂടെ തന്നെ ചെയ്യാൻ പറ്റും ഇവിടെ നോക്കും ഇപ്പോൾ രണ്ട് പേരുണ്ട് ഇവിടെ നമുക്ക് പ്യൂണിൻ്റെ ശമ്പളമാണ് അറിയേണ്ടത് അപ്പോൾ പ്യൂണിൻ്റെ ശമ്പളത്തിന് നമുക്ക് എന്ത് കൊടുക്കാം ഏതാണോ അറിയേണ്ടത് അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം അറിയാത്തതിനാണല്ലോ നമ്മൾ എക്സ് എന്ന് കൊടുക്കാം അപ്പോൾ പ്യൂണിൻ്റെ ശമ്പളം എക്സ് ഇനി ഇങ്ങനെ ചിന്തിക്കുക നിങ്ങളാണ് പ്യൂണ് നിങ്ങളുടെ ശമ്പളം എക്സാണ് നിങ്ങളുടെ അഞ്ച് മടങ്ങാണ് മാനേജർക്ക് അപ്പോൾ എന്ന് പറഞ്ഞാൽ അഞ്ച് മടങ്ങ് എന്ന് പറഞ്ഞാൽ അഞ്ച് കൊണ്ട് ഗുണിക്കുന്നതിനാണ് അഞ്ച് മടങ്ങ് എന്ന് പറയാം രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ രണ്ട് കൊണ്ട് ഗുണിക്കുന്നതിനാണ് മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നതിനാണ് അപ്പോൾ നിങ്ങളെ സാലറി നിങ്ങളാണ് പ്യൂൺ എന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ആണ് ശമ്പളം എന്ന് കരുതിക്കൊള്ളൂ അപ്പോൾ നിങ്ങളുടെ അഞ്ച് മടങ്ങാണ് മാനേജർക്ക് അപ്പോൾ എങ്ങനെ ചെയ്താൽ അഞ്ച് മടങ്ങാണ് മാനേജർക്ക് അപ്പോൾ അഞ്ച് എക്സ് നിങ്ങളുടെ സാലറി ആണ് നിങ്ങളാണല്ലോ പ്യൂണാണ് അങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങളുടെ അഞ്ച് മടങ്ങാണ് മാനേജർക്ക് മാനേജറിൻ്റെ ശമ്പളം എത്ര അവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ അഞ്ച് മടങ്ങ് എത്രയാണ് നാൽപ്പതിനായിരം നമുക്കിതിനെങ്ങനെ ഇതാം ഇനി നമുക്ക് എക്സ് കാണാം എക്സ് എങ്ങനെ കാണാം ഈ ഗുണിക്കണം അഞ്ച് ഇവിടെ ഗുണിക്കണം അല്ലാതെ പ്ലസ് അഞ്ച് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് അഞ്ച് എന്ന് എഴുതി വെക്കരുത് അഞ്ച് ഈ എക്സുമായിട്ട് ഗുണിക്കണം ഗുണിക്കണം അഞ്ച് വലതുഭാഗത്ത് മാറ്റണം നമുക്ക് നിർബന്ധമായി വലതു ഭാഗത്ത് വലതുഭാഗത്ത് മാറ്റണം കാരണം നമുക്ക് എക്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഈ അഞ്ചിനെ അങ്ങോട്ട് മാറ്റുമ്പോൾ അരിക്കണം അഞ്ചാവും അല്ല ഞാൻ അരിക്കൽ എത്ര ഈ നാൽപ്പതിൽ എത്ര അഞ്ചുണ്ട് നോക്കുക എത്രയാണ് എട്ട് പിന്നെ ഈ മൂന്ന് പൂജയിൽ കൂടെട്ടാൽ മതി അപ്പോൾ നിങ്ങളെ ശമ്പളം എത്രയാണ് എട്ടായിരം രൂപയാണ് നിങ്ങളുടെ അഞ്ച് മടങ്ങാണ് മാനേജർക്ക് അതായത് അഞ്ച് ഇൻറ്റു എട്ടായിരം എത്ര വരും നാൽപ്പതിനായിരം ഓക്കെ അല്ലേ ഒരു സംഖ്യ ഏതോ ഒരു സംഖ്യ ആ സംഖ്യ ഇരുപത്തിയൊന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ എഴുന്നൂറ്റി അൻപത്താറ് കിട്ടി ഏത് സംഖ്യയാണ് ഹരിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ആ സംഖ്യക്ക് പകരം നമുക്ക് എക്സ് എന്ന് കൊടുക്കാം ആ സംഖ്യയ്ക്ക് പകരം നമുക്ക് എക്സ് എന്ന് കൊടുക്കാം ഈ എക്സിനെ ഇരുപത്തൊന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര കിട്ടി എഴുന്നൂറ്റി അൻപത്താറ് കിട്ടി സംഖ്യ ഏതാണ് ഏതോ ഒരു സംഖ്യ ആ സംഖ്യ നമുക്കറിയില്ല അപ്പോൾ അതിന് പകരം എക്സ് കൊടുക്കാം ഈ എക്സിന് ഇരുപത്തൊന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ എഴുന്നൂറ്റി അൻപത്താറ് കിട്ടി സംഖ്യ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അരിക്കണം ഇരുപത്തൊന്നിനടുത്ത് ഇങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് എക്സ് കിട്ടുമല്ലോ എക്സ് സമം എന്ന് കിട്ടണമെങ്കിൽ ഈ ഭൈ ഇരുപത്തൊന്ന് ഇങ്ങോട്ട് മാറ്റാം ബൈ ഇരുപത്തൊന്ന് പറഞ്ഞാൽ ഹരിക്കണം ഇരുപത്തൊന്ന് ഹരിക്കണം ഇരുപത്തൊന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും ഗുണിക്കണം ഇരുപത്തൊന്നാവും നോക്കാം എക്സ് സമം എഴുന്നൂറ്റി അൻപത്തി ആറ് ഗുണിക്കണം ഇരുപത്തി ഒന്ന് ഓക്കെ ഇത് ഗുണിച്ചാൽ ഇതിൻ്റെ ഉത്തരം കിട്ടും നിങ്ങൾക്ക് എക്സ് ഏത് സംഖ്യയാണ് ഇരുപത്തൊന്ന് കൊണ്ടായിരിച്ചപ്പോൾ എഴുന്നൂറ്റി അൻപത്താറ് കിട്ടിയതെന്ന് കിട്ടും ഓക്കെ പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അതാണ് എൻ്റെ ഉത്തരം വരെ പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കിട്ടുന്നത് തമ്മിൽ കുളിച്ചാൽ മതിയാ സാധാപാലെ കുളിച്ചാൽ മതി ഓക്കെ എൺപത് മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ രണ്ട് മടങ്ങിനേക്കാൾ ഒരു മീറ്റർ കൂടുതലാണ് അതിൻ്റെ വീതിയും നീളവും എത്ര ഇവിടെ ശ്രദ്ധിക്കുക ഒരു ചതുരണ്ട് അതിൻ്റെ ചു ചുറ്റുള്ള അളവ് തന്നിട്ടുണ്ട് ചുറ്റളവ് ചുറ്റുള്ള അളവ് തന്നിട്ടുണ്ട് അത് എൺപതാണ് നമുക്കതിൻ്റെ നീളവും വീതിയും കാണണം നീളവും വീതിയും കാണാനുള്ള ക്ലൂ ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ നോക്ക് നീളം വീതി ഇത് രണ്ടുമാണ് കാണത് നീളം വീതി ഇവിടെ നോക്ക് വീതിയുടെ രണ്ട് മടങ്ങിനേക്കാൾ ഒരു മീറ്റർ കൂടുതലാണ് നീളം നീളം വീതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് നീളം വീതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് ഇവിടെ നോക്ക് നീളം വീതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കാം വീതി എത്രയാണ് വീതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം വീതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നീളം പറയുന്നത് കാരണം നമുക്ക് വീതിയും നീളും രണ്ടും കാണണം അപ്പം രണ്ടിനും എക്സ് എന്ന് കൊടുക്കരുത് നമുക്ക് നീളത്തെ വീതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് അപ്പോൾ വീതിയെ ഉപയോഗപ്പെടുത്തിയാണ് നീളം പറയുന്നതെങ്കിൽ വീതിക്ക് നമുക്ക് എന്ത് കൊടുക്കാം എക്സ് ഇനി നീളം നമുക്ക് എങ്ങനെ ചെയ്താലോ നീളം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വീതി ഇനി വീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ എക്സ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എക്സ് മീറ്ററാണ് വീതി എത്രയാണ് എക്സ് മീറ്റർ ഓക്കെ അങ്ങനെയെങ്കിൽ അപ്പോൾ നീളം എന്ന് പറഞ്ഞാൽ ഈ വീതിയുടെ രണ്ടു മടങ്ങ് രണ്ടുമടങ്ങ് പറഞ്ഞാൽ രണ്ട് എക്സ് അതിനോട് ഒന്ന് കൂട്ടിയതാണ് അപ്പോൾ രണ്ട് എക്സ് പ്ലസ് ഒന്ന് നീളം എന്ന് പറഞ്ഞാൽ ഇതിനോട് ഇതിൻ്റെ രണ്ട് മടങ്ങ് അതായത് രണ്ട് എക്സ് അതിനോട് ഒന്ന് കൂടിയതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അപ്പോൾ നീളും വീതിയും കിട്ടി മനസ്സിലായോ നിങ്ങൾക്ക് നീളും വീതി കിട്ടി വീതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു എന്തിനാണ് ഈ വീതിക്ക് എക്സ് കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീളം ഇവിടെ പറയുന്നത് വീതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് അപ്പോൾ വീതിക്ക് നമ്മൾ എക്സ് കൊടുത്തു നീളം നമ്മൾ ഇതുപയോഗിച്ച് പറഞ്ഞു അതായത് ഇതിൻ്റെ രണ്ട് മടങ്ങിനോട് ഒന്ന് കൂട്ടിയതാണ് അതായത് രണ്ട് എക്സ് പ്ലസ് ഒന്ന് ഓക്കെ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ തന്നത് ചുറ്റളവാണ് ചുറ്റളവ് തന്നാൽ എപ്പോഴും ചിന്തിക്കണം നീളവും വീതിയും കൂട്ടിയാൽ ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും നാൽപ്പതായിരിക്കും നീളവും വീതിയും കൂട്ടിയാൽ എപ്പോഴും ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും കാരണം ചുറ്റുമുള്ള അളവാണല്ലോ എൺപത് ഒരു നീളവും ഒരു വീതിയും കൂട്ടിയാൽ നാൽപ്പത് ഈ നീളും ഈ വീതിയും കൂട്ടിയാൽ നാൽപ്പത് അപ്പോൾ നാൽപ്പത് നാൽപ്പത് എൺപത് അപ്പോൾ ഒരു നീളും ഒരു വീതിയും കൂട്ടി എത്ര വരും നാൽപ്പത് നീളെത്രയാണ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് വീതി എത്രയാണ് എക്സ് സമം നാൽപ്പത് ഇനി നമുക്കിതൊന്ന് ചെയ്യാം എങ്ങനെ ചെയ്യാഴിഞ്ഞാൽ രണ്ട് എക്സും നമ്മൾ എക്സുകളൊക്കെ ആദ്യം ചെയ്യുക രണ്ട് എക്സും ഒരെക്സും ഇത് എക്സ് എക്സ് കാണുമ്പോൾ പേടി അതായത് ഇത് എക്സുകൾ ഇതൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെ കൂട്ടാൻ കഴിയും ഇത് ചരങ്ങളല്ല ഈ ചില ആൾക്കാർക്ക് എക്സും വൈയും കാണുമ്പോൾ ഒക്കെ പേടി എരികും അപ്പോൾ അത്ര ആളുകൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി എക്സിന് അതൊരു പെന്നെന്ന് വിചാരിച്ചോളൂ രണ്ട് പെന്നും ഒരു പെന്നും എത്ര പെന്നായി മൂന്ന് പെൻ അപ്പോൾ ഉണ്ട് മൂന്ന് എക്സ് രണ്ട് എക്സും ഒരു എക്സും എത്ര ആയി മൂന്നെക്സ് പിന്നെ ഇനി ഇവിടെ എന്താ ഉള്ളൂ ഒന്ന് സമം നാൽപ്പത് ഇത്രയൊക്കെയാണ് ഒന്നും കൂടെ പറയാം വീതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നീളം പറഞ്ഞത് അതുകൊണ്ട് വീതിക്ക് നമ്മൾ എക്സ് കൊടുത്ത് നീളം ഈ വീതിയെ ഉപയോഗിച്ച് ചെയ്ത് ഇതിൻ്റെ രണ്ട് മടങ്ങിനോട് ഒന്ന് കൂട്ടിയത് രണ്ട് എക്സ് പ്ലസ് ഒന്ന് ഇനി നീളം പ്ലസ് വീതി നാൽപ്പത് ഇതെങ്ങനെ കിട്ടി ഇത് കിട്ടുക എന്ന് പറഞ്ഞ വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല ഏത് ചതുരത്തിൻ്റെയും ചുറ്റളവിൻ്റെ പകുതി ചുറ്റളവടെ എൺപതാണ് തന്നിട്ടുണ്ട് ചുറ്റളവിൻ്റെ പകുതി ആയിരിക്കും നീളം പ്ലസ് വീതി ഇനി നീളത്തിൻ്റെ സ്ഥാനത്ത് കൊടുത്തു വീതിൻ്റെ സ്ഥാനത്ത് കൊടുത്തു സമം നാൽപ്പത് ഇതൊരു സമവാക്യമാണ് സമ ഉള്ളൊരു സംഭവമാണ് അപ്പോൾ അതിലേക്ക് എക്സുകൾ കൊടുത്തു ഈ രണ്ട് എക്സും ഇവിടെ ഒരു എക്സും മൂന്ന് എക്സ് പിന്നെ ഈ ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് ഇവിടെ മൂന്ന് എക്സ് പ്ലസ് ഒന്നായി ഈ ഭാഗം വലതു ഭാഗം നാൽപ്പതാണ് ഇനി ബാക്കി ചെയ്യണം നമുക്ക് എന്താ എന്തൊക്കെയാണ്ട് എക്സ് ആണ് കണ്ടെത്തേണ്ടത് എക്സ് കാണാൻ വേണ്ടിയിട്ട് ഒരു ബോക്സോ കാര്യങ്ങളോ കാണെങ്കിൽ അതിൻ്റെ സ്ക്രൂ അയക്കുമ്പോൾ ചിലപ്പം അതിൻ്റെ മേലുള്ള ബോഡി ചിലപ്പോൾ ആദ്യം അയക്കേണ്ടി വരും ആ ബോഡി അയച്ചാൽ അവർക്ക് അതിൻ്റെ അടിയത്തെ ബോഡി കിട്ടുക എന്ന പോലെ ഇത് നമ്മളിങ്ങനെ എടുക്കണം എടുത്തിട്ട് എക്സിനെ മാത്രം ഇടാക്കണം ഒന്നിനയച്ചെടുക്കണം മൂന്നിന് അയച്ചെടുക്കണം അപ്പോൾ ആദ്യം ഏതിനെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പുറമേ ഉള്ള ബോഡി അതേതാണ് ഒന്നാണ് ഒന്നിനാദ്യം മാറ്റണം ഒന്നിനാട് മാറ്റുമ്പോൾ പ്ലസ് ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താകും മൈനസ് ഒന്ന് ഇനി ഈ ഭാഗത്ത് എന്തേ ഉണ്ടാവുള്ളൂ മൂന്ന് എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ മൂന്ന് എക്സ് സമം നാൽപ്പത് മൈനസ് ഒന്ന് എത്ര വരും മൂന്ന് എക്സ് സമം മുപ്പത്തി ഒമ്പത് ഇനി നമുക്ക് എന്തിനാ മാറ്റാം ഈ മൂന്നിന് അയച്ചെടുക്കാം മൂന്നിന് അയച്ചെടുക്കാറ് മൂന്ന് ഇവിടെ ഗുണിക്കാണ് മൂന്നിന് അപ്പർത്തോണ്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം മൂന്നാവും എക്സ് മുപ്പത്തൊൻപത് ഹരിക്കണം മൂന്ന് എത്രയാണ് നിങ്ങൾക്കറിയാം എത്രയാണ് പതിമൂന്ന് ഇതിനെ മൂന്നുകൊണ്ട് അയച്ചാൽ പതിമൂന്ന് അപ്പോൾ എന്ത് കിട്ടി നമുക്ക് വീതി കിട്ടി വീതി പതിമൂന്നാണെന്ന് കിട്ടി അപ്പം നീളത്രയ്ക്കും രണ്ടേ ഇൻറ്റു പതിമൂന്ന് എക്സ് പതിമൂന്നല്ലേ രണ്ടേ ഇൻറ്റു പതിമൂന്ന് എത്രയാണ് ഇരുപത്താറ് ഒന്നും ഇരുപത്തേഴ് അപ്പം നീളം ഇരുപത്തേഴാന്നും കിട്ടി വീതി പതിമൂന്നാന്നും കിട്ടി രണ്ടും കൂടെ കൂട്ടിയാൽ എന്തും കിട്ടുന്നുണ്ട് നാൽപ്പവും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് ഇതൊക്കെ ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം ചെയ്തത് പേടിക്കുകയേ ടെൻഷൻ അടിക്കൊന്നും വേണ്ട പേടിക്കാണ്ട് ഇതൊക്കെ ചെയ്ത് പഠിക്കാം ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം അല്ലേ എത്തിച്ചു കൊടുക്കുക താങ്ക്